Welcome to Plus One Zoology online class. In our last video, we have discussed the phylum Coelenterata or Cnidaria, its general characteristics and the examples. Today we are continuing with this chapter, Animal Kingdom. Now we are going to discuss the next phyla, that is Ctenophora. Ctenophora members in varshangalkku munpu സീലൻട്രേറ്റയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി സീലൻട്രേറ്റയിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ടുള്ള ക്രിട്ടിക്കൽ ക്യാരക്ടറായിട്ടുള്ള നിഡോപ്ലാസ്റ്റ് ഈ സീലൻട്രേ ഈ ടീനോഫോറ മെമ്പേഴ്സിനില്ല. ആയതിനാൽ ഈ മെമ്പേഴ്സിനെ ഇന്ന് നമ്മൾ ടീനോഫോറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെമ്പേഴ്സിനെ നമ്മൾ സീലൻട്രേറ്റിൽ നിന്ന് അടർത്തി മാറ്റിയാണ് ഇന്ന് ഈ ടീനോഫോറ എന്ന് പറയുന്ന ഫൈലം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഫൈലത്തിലുള്ള ജനറൽ ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് പോകാം. ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ ആർ കോമൺലി കാൾഡ് കോംബ് ജെല്ലീസ് ഓർ സീ വാൽനട്സ്. കാരണം ഇവയ്ക്ക് അത് പിന്നീട് നമുക്ക് എന്തുകൊണ്ടാണ് കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇതിനെ പൊതുവിൽ അറിയപ്പെടുന്ന പേര് കോംബ് ജെല്ലീസ് എന്നോ അല്ലെങ്കിൽ സീ വാൽനട്സ് എന്നോ ആണ്. സീ വാൽനട്സ് എന്ന് വിളിക്കാൻ കാരണം കട വാൽനട്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരുതരം നമ്മൾ പിസ്ത അങ്ങനെയുള്ള ഒരുതരം ഫ്രൂട്ടാണ് ഈ വാൽനട്ട് എന്ന് വിളിക്കുന്നത്. കടലിൽ കാണപ്പെടുന്ന ഇവയെ നമുക്ക് പിന്നീട് അതിൻ്റെ ചിത്രം കാണിച്ചു തരാം. അതൊരു വാൽനട്സ് പോലെ വാൽനട്സ് ഫ്രൂട്ട്സ് പോലെ ഇങ്ങനെ ഒഴുകി നടക്കും. ആയതിനാലാണ് ഇതിനെ സീ വാൽനട്സ് എന്നറിയപ്പെടുന്നത്. ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ, കടലിൽ മാത്രമേ ഇവരെ കാണാൻ പറ്റൂ. സോളിറ്ററി ഓർ പെലാജിക്, സോളിറ്ററി എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് എവിടെയെങ്കിലും നീന്തി നടക്കും. അല്ലെങ്കിൽ ചിലത് പെലാജിക്ക എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ജലത്തിൻ്റെ പരപ്പിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇനി ദേ ആർ റേഡിയലി സിമെട്രിക്കൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് എസിലോമേറ്റ്സ് വിത്ത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവർക്ക് റേഡിയൽ സിമെട്രിയാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ബോഡിയാണ്, അവർക്ക് വ്യക്തമായ സീലോം ഇല്ല, കൂടാതെ ഇവർക്ക് ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഡൈജഷൻ ഇൻകംപ്ലീറ്റാ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, അത് മൗത്തായും ഏനസായും ആക്ട് ചെയ്യും. ഇനി ഡൈജഷൻ്റെ മറ്റൊരു പ്രത്യേകത, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനുമാകാം, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ആകാം. ഇൻട്രാ സെല്ലുലാർ മീൻസ് സെല്ലിനകത്ത് വെച്ച് നടക്കുന്ന ഡൈജഷൻ, എക്സ്ട്രാ സെല്ലുലാർ മീൻസ് സെല്ലിന് വെളിയിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ. ഇനി ഇവർ ലോക്കോമോഷൻ സഞ്ചരിക്കുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് 8 റോ ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ്. അതായത് നമ്മൾ ചീപ്പ് തല കോതാൻ ഉപയോഗിക്കുന്ന ചീപ്പ് പോലെ ഇരിക്കുന്ന 8 നിരയായി അടുക്കി വെച്ചിരിക്കുന്ന സീലിയേറ്റഡ് ആയിട്ടുള്ള കോംപ്ലേറ്റ്സ്, ചീപ്പ് പോലെ ഇരിക്കുന്ന ഭാഗങ്ങളുടെ സഹായത്താലാണ് ഇവർ സഞ്ചരിക്കുന്നത്. ലൊക്കോമോഷൻ ഈസ് ടെക്സ് പ്ലേസ് ബൈ ദ ഹെൽപ്പ് ഓഫ് 8 റോ ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ്, ഹെൻസ് കാൾഡ് കോംബ് ജെല്ലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇവരെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്. കൂടാതെ ഇവർക്ക് ടെൻഡക്കിൾസും ഉണ്ട്. ദേ ഷോ ബയോലൂമിനസൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നമ്മുടെ ഈ ടീനോഫോറ എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ വേണമെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ബയോലൂമിനസൻസ്, ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി. നമ്മുടെ മിന്നാമിനിങ്ങിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ടീനോഫോറ മെമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. കടലിൻ്റെ ആഴക്കടലിൽ ഇവ ഇങ്ങനെ ലൂമിനസൻസ് സ്വഭാവം കാണിച്ച് ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒഴുകി നടക്കും. ഇനി ദ പെർഫോം ഓൺലി സെക്ഷൽ റീപ്രൊഡക്ഷൻ, അവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ പെർഫോം ചെയ്യൂ. ഇനി ദ ആർ ഹെർമോഫ്രഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ അങ്ങനെ വ്യത്യാസമില്ല, രണ്ട് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരു ജീവി തന്നെയാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ബീജസംയോജനം ബാഹ്യമായിട്ടാണ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്, അവിടെ ലാർവൽ സ്റ്റേജ് ഉണ്ടെന്ന അർത്ഥം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിശോധിക്കാം. ദാ ടീനോഫോറയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് പ്ലൂറോബ്രാക്കിയ. കടലിൻ്റെ ആഴക്കടലിൽ പ്ലൂറോബ്രാക്കിയ കണ്ട ബയോലൂമിനസൻസ് കാണിച്ച് കൊണ്ട് ഉള്ള ഒരു ചിത്രമാണിത്. ഇനി പ്ലൂറോബ്രാങ്കിയെ തന്നെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ, ഇതാണ് സീ വാൽനട്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്.
കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുതരം മ്യൂസിലേജ് പോലെ, ഒരു ഒരു മ്യൂക്കസ് ശ്ലേഷ്മം പോലെ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കും. അതാണ് പ്ലൂറോബ്രാക്കിയയുടെ ഒരു റിയൽ ചിത്രം കയ്യിലെടുത്ത് വയ്ക്കുമ്പോൾ. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ടീനോപ്ലാന. അതും ആഴക്കടലിൽ ഇങ്ങനെ ബയോലൂമിനസിനസ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴുകി നടക്കും. അതുകൊണ്ടാണ് ഇവയെ സീ വാൽനട്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫൈലം ഏത്? ടീനോഫോറ ഇറ്റ്സ് ഓവർ. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് പ്ലാക്ടി ഹെൽമിന്തസ്. അടുത്ത ഫൈലത്തിലേക്ക് കടക്കുകയാണ് പ്ലാക്ടി ഹെൽമിന്തസ്. അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ബോഡി ഈസ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ്, അതായത് മുകൾ ഭാഗവും അടിഭാഗവും ഫ്ലാറ്റാണ്. അതായത് ബോഡിയുടെ ഷേപ്പ് പരന്നതായിരിക്കും. ഹെൻസ് വി ആർ ടേംഡ് റഫേർഡ് ഇറ്റ് ആസ് ഫ്ലാറ്റ് വിംസ്. അതിനെ പൊതുവിൽ വിളിക്കുന്ന പേര് പരന്ന വിരകൾ എന്നാണ്. ദ ആർ മെയിൻലി അക്വാട്ടിക്, മിക്കവാറും ഇത് അക്വാട്ടിക് ജലത്തിലാണ് താമസിക്കുന്നത്. എൻറ്റോ പാരസൈറ്റ്സ്, ജീവികളുടെ ശരീരത്തിനകത്ത് പരാദമായിട്ട് ജീവിക്കും. സം ആർ ഫ്രീ ലിവിങ്, ചിലത് ഫ്രീ ലിവിങ് സ്വതന്ത്രമായി ജീവിക്കുന്നതായിരിക്കും, പരാദമായിട്ട് ജീവിക്കുകയില്ല. അതിന് എക്സാമ്പിൾ, പരാദമായിട്ട് ജീവിക്കാതെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ഫ്ലാറ്റ് വേമിന് എക്സാമ്പിളാണ്, പരന്ന വിരയ്ക്ക് എക്സാമ്പിളാണ് നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ള പ്ലനേറിയ. ഇനി ദ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ, ബോഡി പാർട്സ് ഒരു സെൻട്രൽ ഒരു സെൻട്രൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് ഇരുവശത്തും ഈക്വലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ട്രിപ്ലോ ബ്ലാസ്റ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാർട്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ത്രീ ജേം ലെയേഴ്സ്, ഔട്ടർ എക്ടോടെയും ഇന്നർ എൻഡോടെയും ആൻഡ് മിഡിൽ മീസോടെയും. ട്രിപ്ലോ ബ്ലാസ്റ്റിക് ബോഡി ലെവലിൽ ആരംഭിക്കുന്നത് പ്ലാറ്റി ഹെൽമിൻസ് മുതലാണ്. എസ്സിലോമേറ്റ്സ്, എസ്സിലോമേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സീലോം ഇല്ല. ഡൈജഷൻ ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻകംപ്ലീറ്റ് ഡൈജഷൻ മീൻസ് മൗത്തും ഏനസും അങ്ങനെ സെപ്പറേറ്റ് ഓപ്പണിംഗ് ഒന്നുമില്ല, ഒരു ഓപ്പണിംഗ് ഉണ്ട്. ക്യാൻ ബി ആക്ട് ആസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ്. എക്സ്ക്രീഷൻ ബൈ ഫ്ലൈം സെൽസ്, ഫ്ലൈം സെൽസ് എന്ന് പറയുന്ന ചില പ്രത്യേക തരത്തിലുള്ള, അതായത് വിളക്ക് നാളം പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ സെല്ലിൻ്റെ ഒരു ഷേപ്പാണ് വിളക്കിൻ്റെ നാളം. ഇതിന് ഈ ഫ്ലൈം സെൽസിനകത്ത് ഒരു കുറേ സീലിയുണ്ട്. അതെപ്പോഴും വിളക്കിലെ തീ നാളം പോലെ ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഫ്ലൈം സെൽസ് എന്ന് പേര് കിട്ടാൻ കാരണം. എക്സ്ക്രീഷൻ വിസർജനം നടക്കുന്നത് ഫ്ലൈം സെൽസ് കൊണ്ടാണ്. ഇതൊരു പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ക്യാരക്ടർ കൂടിയാണ് പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ. ദ ആർ അൺസെഗ്മെൻറ്റഡ്, അൺസെഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ സെഗ്മെൻറ്റേഷൻ ഇല്ല, കമ്പാർട്ട്മെൻറ്റുകളായി വിഭജിച്ചിട്ടില്ല. എന്നാൽ ടേപ്പ് വേമിന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് താനും. അതാണ് എക്സെപ്റ്റ് ടേപ്പ് വേം എന്ന് എഴുതിക്കുന്നത്. ഇനി ഇവരുടെ പാരസൈറ്റിക് അഡാപ്റ്റേഷനായിട്ട് പറയാൻ പറ്റുന്നത് രണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ്. ഇവരുടെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് ഹൂക്ക് ആൻഡ് സക്കേഴ്സ് ഉണ്ട്. ആ ഹൂക്ക് ഉപയോഗിച്ച് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യും, അതായത് ഹോസ്റ്റ് ഓർഗാനിസം ആതിഥേയ ജീവിയിൽ പോയി ഹോൾഡ് ചെയ്യും, എന്നിട്ട് സക്കർ ഉപയോഗിച്ച് അതിൽ നിന്ന് ജ്യൂസ് വലിച്ചൂറ്റി കുടിക്കും. ദേ അബ്സോർവ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് സർഫസ്, ഹോസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് ഇവർ ന്യൂട്രിയൻസിന് ഡയറക്റ്റായിട്ട് ഇവർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. ഇവരുടെ ബോഡി സർഫസ് ഉപയോഗിച്ച് തന്നെ ഹോസ്റ്റിൽ നിന്ന് ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി ഉണ്ട്. ഇനി ഇവർക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബോഡി ഡിവൈഡ് ചെയ്തിട്ട് പല ഭാഗങ്ങളായിട്ട് അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായി മാറും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഇവരുടെ പ്രത്യേകത മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ല. മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരു ജീവി തന്നെയാണ്. അതാണ് ഹെർമാഫ്രൊഡൈറ്റ്. ഇനി അടുത്തത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ആന്തര ബീജ സംയോജനമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്, അതായത് ലാർവൽ സ്റ്റേജ് ഉണ്ട്. എക്സാമ്പിൾസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ടീനിയ സോളിയം, ഇതാണ് ടേപ്പ് വേം. ടീനിയ സോളിയം എന്ന് പറഞ്ഞാൽ ടേപ്പ് വേം. ടേപ്പ് വേം സാധാരണ നന്നായി വേവിക്കാത്ത പന്നി ഇറച്ചി പോർക്ക് കഴിക്കുന്ന, അണ്ടർ കുക്ക്ഡ് പോർക്ക് കഴിക്കുമ്പോഴാണ് ഈ നമുക്ക് മനുഷ്യന് ടേപ്പ് വേം ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ഫാസിയോള ഹിപ്പാറ്റിക്ക എന്ന് പറയും. ഇതിനെ പൊതുവിൽ വിളിക്കുന്ന പേര് ലിവർ ഫ്ലൂക്ക് എന്നാണ്. ആട്, മനുഷ്യൻ എന്നിവർക്കൊക്കെ ലിവർ ഡിസീസ് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു വിരയാണ് ഫാസിയോള ഹിപ്പാറ്റിക്ക അഥവാ ലിവർ ഫ്ലൂക്ക്. ഇനി അടുത്തത് പ്ലനേറിയ. പ്ലനേറിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരന്ന വിരയാണ്, ഇത് ഫ്രീ ലിവിങ് ആണ്, പരാദം അല്ല. ഇതിന് റീജനറേഷൻ കപ്പാസിറ്റി മാക്സിമം ആണ്. എത്രയായിട്ട് വിഭജിച്ചാലും ഒരു 10-12 പീസാക്കിയാലും അത് ഓരോ പീസും വളർന്ന് പുതിയ പ്ലനേറിയ ആയിട്ട് മാറും. പ്ലനേറിയ കണ്ടല്ലോ, ഈ പ്ലനേറിയ നിങ്ങളുടെ വീട്ടിൻ്റെയൊക്കെ സൈഡുകളിലൊക്കെ ഉള്ളതാണ്. ഈ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെ വിരിവിര ഇങ്ങനെ പോകുന്ന മഴ സമയത്തൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഈ പ്ലനേറിയ.
ഇതിനപ്പുറത്ത് കാണുന്ന ടേപ്പ് വേം. അടുത്തത് ലിവർ ഫ്ലൂക്ക്. ഇനി ഫ്ലൈം സെൽ, അതായത് എക്സ്ക്രീറ്ററി ഓർഗനായ ഫ്ലൈം സെല്ലാണ് ഏറ്റവും ആദ്യം കാണുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത ഒരു ഫൈലം കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് അഥവാ ഫ്ലാറ്റ് വീംസ്. ഇനി അടുത്ത ഫൈലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.